മെട്രോ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഫിസിക്കലി റിഫൈൻഡ് SKM പൂർണ്ണ പാചക എണ്ണ ഓരോ തുള്ളിയിലും നന്മ. വറുക്കാനും പൊരിക്കാനും എല്ലാവിധ പാചകത്തിനും പവിഴം റൈസ് ബ്രാൻഡ് കുക്കിംഗ് ഓയിൽ. ട്രാക്കോ കേബിൾസ്, ബെറ്റർ ക്വാളിറ്റി, ബെറ്റർ ലൈഫ്. നമസ്കാരം, മെട്രോ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കേരളത്തിന്റെ സ്വന്തം ബാങ്കെന്ന ആശയം നടപ്പിലാക്കുമെന്ന് സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ. ഇത് സംബന്ധിച്ച് റിസർവ് ബാങ്കുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി കേരളകൃഷ്ണനോട്. അഴിമതിയിൽ നിമിട്ടു നിന്ന് സാമൂഹ്യ സേവനം നൽകാൻ സർക്കാർ ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്ന് ജസ്റ്റിസ് B കമാൽ പാഷ. അഴിമതിയുടെ മൂലകാരണം ആഗ്രഹങ്ങളാണെന്നും കമാൽ പാഷ. എറണാകുളം മാർക്കറ്റിലെ അരി മൊത്തവിപണി തകർച്ചയുടെ പാതയിൽ. ഒരു വർഷത്തിനകം അടച്ചുപൂട്ടിയത് 40% കടകൾ. മാർക്കറ്റിന് പ്രഥമാസ്തമിച്ചെന്ന് വ്യാപാരികൾ. വിശദമായ വാർത്തകളിലേക്ക്. കേരളത്തിന്റെ സ്വന്തം ബാങ്ക് എന്ന ആശയം നടപ്പിലാക്കുമെന്ന് സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ. ഇതുമായി ബന്ധപ്പെട്ട് റിസർവ് ബാങ്കുമായി ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ബാങ്ക് എന്ന നയത്തിന്റെ കാതൽ ബാങ്കിംഗ് മേഖലയിൽ ദ്വിതല സമ്പ്രദായം ഉണ്ടാക്കുക എന്നതാണെന്ന് സഹകരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. SPD അടക്കമുള്ള സ്ഥാപനങ്ങളെ SBI ലയിപ്പിച്ചപ്പോൾ ഗ്രാമീണ മേഖലയിൽ കേരളത്തിന്റെ ബാങ്കിംഗ് മേഖലയിൽ പരിമിതികൾ വരാൻ പോവുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് കേരളത്തിന്റെ ബാങ്ക് എന്ന ആശയം പ്രസക്തമാവുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് സഹകരണ മേഖലയിൽ ചർച്ചകൾ നടത്തുമെന്നും മന്ത്രി പറഞ്ഞു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഉൾപ്പെടെയുള്ള ബാങ്കുകൾ SBI ലയിപ്പിച്ചപ്പോൾ ഗ്രാമീണ മേഖലയിൽ ഉൾപ്പെടെ കേരളത്തിന്റെ ബാങ്കിംഗ് സേവനത്തിന് പരിമിതികൾ വരാൻ പോവുകയാണ്. ആ സാഹചര്യത്തിൽ കേരളത്തിൻ്റെതായ ഒരു ബാങ്ക് എന്നുള്ള ആശയം ഇപ്പോഴെല്ലാം മുൻപുദിച്ചിട്ടുള്ളതാണ്. ആ ആശയം നടപ്പാക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ പ്രാരംഭ പണികളിലേ ആയിട്ടുള്ളൂ. അതിൻ്റെ വിശദാംശങ്ങൾ സഹകരണ മേഖല ആകെ ചർച്ച ചെയ്യണം. ആ ചർച്ചയുടെ ഭാഗമായിട്ടാണ് അതിൻ്റെ ഒരു അന്തിമ രൂപം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, NABARD എന്നിവരുടെ അനുമതിക്ക് വേണ്ടിയും അവരുടെ മാർഗനിർദ്ദേശങ്ങൾക്ക് വേണ്ടിയും ചർച്ചകൾ നടത്തും. കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് സഹകരണ മേഖല വിപണിയിൽ ഇടപെടൽ നടത്തിയിട്ടില്ല. എന്നാൽ പുതിയ സർക്കാർ നിലവിൽ വന്ന ശേഷം സഹകരണ മേഖല വിപണിയിൽ ഇടപെടുകയാണെന്നും മന്ത്രി വിശദീകരിച്ചു. കഴിഞ്ഞ ഓണം, വിഷു ഉൾപ്പെടെയുള്ള സമയത്ത് സഹകരണ മേഖല ഈ കാര്യത്തിൽ ഇടപെട്ടില്ല. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് വളരെ വലിയ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം റംസാൻ ഫെയർ 10 ദിവസത്തേക്ക് ആരംഭിച്ചിട്ടുണ്ട്. 13 ഇനം സാധനങ്ങൾ സിവിൽ സപ്ലൈസ് കൊടുക്കുന്ന വിലയ്ക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത്. ഗവൺമെൻറ് സബ്സിഡി 150 കോടി രൂപ സിവിൽ സപ്ലൈസ് ഉണ്ട്. ഞങ്ങൾക്ക് ആ സബ്സിഡി ഇല്ല. എന്നിട്ടും മാർക്കറ്റിൽ ഇടപെടാൻ വേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത്. തുടർന്ന് ഓണക്കാലത്തും ആ രീതിയിൽ ഇടപെടലുണ്ടാവും. കൺസ്യൂമർ ഫെഡിൻ്റെ ഇന്നത്തെ ദുർബലാവസ്ഥ പരിഹരിച്ച് അത് പുനഃസംഘടിപ്പിച്ച് കൂടുതൽ സാധനങ്ങൾ സംഭരിച്ച് മാർക്കറ്റിൽ സ്ഥിരമായി ഇടപെടാൻ. കൺസ്യൂമർ ഫെഡിൻ്റെ മാത്രമല്ല പ്രൈമറി സംഘങ്ങളുണ്ട്, അവർക്കും സാധനങ്ങൾ സപ്ലൈ ചെയ്തിരുന്നത് കൺസ്യൂമർ ഫെഡാണ്. ആ നിലപാടുമായിട്ട് കൂടുതൽ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകും. സഹകരണ മേഖലയിൽ പുതിയ മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കാൻ ഇപ്പോൾ പദ്ധതിയില്ല. സഹകരണ മേഖലയിലെ എഞ്ചിനീയറിംഗ് കോളേജുകളുടെയും മെഡിക്കൽ കോളേജിന്റെയും നിലവാരം ഉയർത്താനാണ് ശ്രമമെന്നും മന്ത്രി പറഞ്ഞു. അന്താരാഷ്ട്ര സഹകരണ ദിനാഘോഷത്തിന്റെ ഭാഗമായി കൊച്ചിയിൽ സെമിനാർ സംഘടിപ്പിച്ചു. മാർക്കറ്റ് ഫെഡ്, കൺസ്യൂമർ ഫെഡ്, കേരള സംസ്ഥാന ഹൗസ് ഫെഡ് എന്നിവ സംയുക്തമായാണ് ദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. സഹകരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സമഗ്ര വികസനത്തിലേക്ക് നമുക്ക് പോകണമെങ്കിൽ വേർതിരിഞ്ഞു നിൽക്കുന്ന സമീപനം മാറി സംഘങ്ങളെ കൂട്ടിയോജിപ്പിക്കണം. കൂട്ടിയോജിപ്പിക്കൽ എന്നത് ഡിപ്പാർട്ട്മെന്റുകളുടെ ലയനമല്ല, മറിച്ച് പരസ്പരം ആലോചിച്ച് കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു സംവിധാനം ആക്കി മാറ്റുക എന്നതാണെന്ന് മന്ത്രി AC മൊയ്തീൻ പറഞ്ഞു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എല്ലാത്തിനോടും ഏത് ഡിപ്പാർട്ട്മെന്റിനോടും ഇടപെട്ട് സഹകരിക്കാൻ കഴിയുന്ന സഹകരണ പ്രസ്ഥാനത്തിനാണ്. അത്തരം ഒരു പരിശോധനയും ഗവൺമെന്റ് നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യകരമായ സംസ്കാരം ഉണ്ടാകുക എന്നത് രാഷ്ട്രീയത്തിന് അതീതമാണ്. അതിനെല്ലാവരും തയ്യാറാകണം. അതിന് പൊതുപ്പണത്തിന്റെ വിനിയോഗം കാര്യക്ഷമവും സുതാര്യവുമാണെന്ന് ഉറപ്പുവരുത്തണം. കേരളത്തിലെ ഭരണത്തലവന്മാർക്ക് വേണ്ടിയുള്ളതാണ് സ്ഥാപനം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ തോന്നൽ തിരുത്തണം. ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരണാധികാർ എന്ന ചിന്ത അവർക്കുണ്ടാകണം. മഹത്തായ പ്രസ്ഥാനത്തിന്റെ പേര് ചീത്തയാക്കുന്ന ഏതെങ്കിലും മേഖലയുണ്ടെങ്കിൽ തിരിച്ചറിയണം. അതിന് കൂട്ടുനിൽക്കുന്ന ഭരണവകുപ്പ് തലവന്മാരുണ്ടെങ്കിൽ അവരും അത് തിരുത്താൻ തയ്യാറാകണം. ജനങ്ങളുടെ പണം ഒരു പൈസ പോലും നഷ്ടം കൂടാതെ നാടിന്റെ വികസനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താനാണ് എന്നെയും നിന്നെയും ചുമതലപ്പെടുത്തുന്ന വ്യക്തമായ ധാരണ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു. മഹത്തായ പ്രസ്ഥാനത്തിന്റെ പേര് ചീത്തയാക്കുന്നവർ ഏതെങ്കിലും മേഖലയുണ്ടെങ്കിൽ തിരിച്ചറിയണം. അവരെ തിരുത്താൻ അവർ കൂട്ടുനിൽക്കുന്ന വകുപ്പ് തലവന്മാരും ഉദ്യോഗസ്ഥന്മാരും ഭരണാധികാരികളും ഉണ്ടെങ്കിൽ അവർ തിരുത്താൻ തയ്യാറാകണം. ജനങ്ങളുടെ പണം ഒരു പൈസ പോലും നഷ്ടം കൂടാതെ
നാടിന്റെ വികസനത്തിന് വേണ്ടി പ്രയോജനപ്പെടുത്താനാണ് എന്നെയും നിങ്ങളെയും ചുമതലപ്പെടുത്തിയത് എന്ന വ്യക്തമായ ധാരണ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകും. ഏതെങ്കിലും രാഷ്ട്രീയത്തിന്റെയോ പ്രത്യേക ട്രേഡ് യൂണിയന്റെയോ താല്പര്യത്തിന് വിധേയമായിട്ടല്ല ജനങ്ങൾക്ക് വേണ്ടി നിയമവും ചട്ടവും അനുസരിച്ചാണ് പ്രവർത്തിക്കേണ്ടതെന്ന് എന്ന ധാരണ എത്രയും പെട്ടെന്ന് തിരിച്ചുപിടിക്കാനാകണം. പൊതുപ്പണത്തിന്റെ ചോർച്ച, അനാവശ്യമായ ക്രയവിക്രയങ്ങൾ, ഒരു പ്രയോജനമില്ലാത്ത പദ്ധതികൾ പ്രഖ്യാപിക്കൽ, ഇത്തരം കാര്യങ്ങളിൽ സമഗ്രമായ ചർച്ചയും ആവശ്യമായ മാറ്റങ്ങളും ഉണ്ടാക്കി സഹകരണ സംഘങ്ങളുടെ സുസ്ഥിരമായ ഭാവിയിലേക്കുള്ള ശക്തിസ്രോതസ്സായി മാറാൻ കഴിയുമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. അഴിമതിയിൽ നിന്ന് വിട്ടു നൽകാനും സാമൂഹ്യ സേവനം നൽകാനും സർക്കാർ ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്ന് ജസ്റ്റിസ് ബി കമാൽ പാഷ. അഴിമതിയുടെ മൂലകാരണം ആഗ്രഹങ്ങളാണെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. ജോലിയിൽ ഒരു വീഴ്ചയും വരാതെ നോക്കുക എന്നതാണ് ജീവനക്കാർ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമെന്ന് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞു. ഗവൺമെന്റ് ജീവനക്കാർ ആഗ്രഹങ്ങൾ ഒരുപാട് കുറയ്ക്കണം. ആഗ്രഹങ്ങൾ കൂടിപ്പോയാൽ ഒരു സോഴ്സ് ഇല്ലാതെ വരികയും അത് അഴിമതിയിലെത്തിക്കുകയും ചെയ്യും. അഴിമതിയുടെ മൂലകാരണം ആഗ്രഹങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു. വാട്ടർ അതോറിറ്റി സ്റ്റാഫ് വെൽഫെയർ അസോസിയേഷന്റെ 42-ാമത് വാർഷികം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അവസാനം അത് എത്തി നിൽക്കുന്നത് ഏതിലായിരിക്കും അറിയാവുന്നതും അതാണ് കറപ്ഷന്റെ ഏറ്റവും വലിയ ഒരു മൂല കാരണം നമ്മുടെ ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും ചതിക്കുഴികളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നെസസിറ്റിയിലേക്ക് നമ്മൾ പോവുക. ആവശ്യവും ആഗ്രഹവും രണ്ടും രണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് ആവശ്യം വേണ്ട എന്താ കാര്യങ്ങളും നമ്മൾ നോക്കണം. അത് നമ്മുടെ ആവശ്യങ്ങളാണ്. അതിനാൽ നമ്മുടെ ആവശ്യകതയെ നേടിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. നമ്മുടെ ആവശ്യത്തെ പോലെ തന്നെ ജനങ്ങളുടെ ആവശ്യകതയെ തിരിച്ചറിഞ്ഞ് ചെയ്യാനുമാകണം. മോശമായ പെരുമാറ്റമാണ് അഴിമതിയുടെ പ്രധാന കാരണം. തനിക്ക് വേണ്ടിയോ മറ്റൊരാൾക്ക് വേണ്ടിയോ അനധികൃതമായി പൈസ ഉണ്ടാക്കുന്നതും മോശമായ പെരുമാറ്റവും അഴിമതിയാണ്. വളരെ മോശമായ പെരുമാറ്റത്തിലൂടെ അനധികൃതമായി പൈസ ഉണ്ടാക്കുന്ന ധാരാളം ആളുകളുണ്ട്. ഇന്ത്യ പിടിച്ചെടുക്കാനായി എത്തിയ അലക്സാണ്ടർ ചക്രവർത്തിയുടെ മരണസമയത്തുണ്ടായ മനമാറ്റത്തെക്കുറിച്ചും ജസ്റ്റിസ് കമാൽ പാഷ പരാമർശിച്ചു. വാർഷികത്തിനൊപ്പം വിദ്യാഭ്യാസ അവാർഡ് വിതരണവും കലാകായിക മത്സരങ്ങളുടെ സമ്മാനദാനവും കൂടാതെ ജീവനക്കാരുടെയും കുടുംബാംഗങ്ങളുടെയും കലാപരിപാടികളും സംഘടിപ്പിച്ചു. എറണാകുളം മാർക്കറ്റിലെ അരിമൊത്ത വിപണി തകർച്ചയുടെ പാതയിലാണ്. ഒരു വർഷത്തിനകം അടച്ചുപൂട്ടിയത് 40% കടകൾ. മാർക്കറ്റിന്റെ പ്രതാപം അസ്തമിച്ചെന്നും വ്യാപാരികൾ പറയുന്നു. അരി വിപണന രംഗത്ത് കേരളത്തിലെ അറിയപ്പെട്ട കേന്ദ്രമായിരുന്നു ഒരു കാലത്ത് എറണാകുളം മാർക്കറ്റ്. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ ചെറുകിട കച്ചവടക്കാരുടെ വൻ തിരക്കായിരുന്നു ഇവിടെ അനുഭവപ്പെട്ടിരുന്നത്. എന്നാൽ ഇന്ന് സ്ഥിതി ആകെ മാറിയിരിക്കുകയാണ്. പല കാരണങ്ങളാൽ എറണാകുളം മാർക്കറ്റിലെ അരിമൊത്ത വ്യാപാരികളിൽ വലിയൊരു വിഭാഗം ഈ രംഗത്തുനിന്ന് തന്നെ വിട്ടുപോയെന്ന് കഴിഞ്ഞ 25 വർഷമായി വിപണന രംഗത്തുള്ള കെ വെങ്കടേഷ് പൈ പറഞ്ഞു. എറണാകുളം മാർക്കറ്റിലെ അരി വ്യാപാരം ഓരോ ദിവസം ഇപ്പോൾ എൻ്റെ ഇതിൽ പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു 2 വർഷത്തിനുള്ളിൽ ഒരു 40% വ്യാപാരികൾ ഇവിടുത്തെ വ്യാപാരം നിർത്തിപ്പോയിട്ടുണ്ട്. വ്യാപാരം കുറഞ്ഞുകൊണ്ട് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലായിക്കൊണ്ട് അരി വ്യാപാരം നിർത്തിപ്പോയ ചരിത്രം എറണാകുളം മാർക്കറ്റിനുണ്ട്. മലയാളിയുടെ ഭക്ഷ്യ സംസ്കാരത്തിൽ വന്ന മാറ്റവും ജങ്ക് ഫുഡുകളുടെ വ്യാപനവും അരി ഉപഭോഗത്തിൽ വലിയ കുറവാണ് വരുത്തിയത്. 3 നേരം അരിഭക്ഷണം കഴിച്ചിരുന്നവർ 1 നേരം അരിഭക്ഷണം ഉപയോഗിക്കുന്നതിലേക്ക് മാറിയിരിക്കുന്നു. സൂപ്പർ മാർക്കറ്റുകളും മാളുകളും അരി ഹോൾസെയിൽ വിപണിയെ പ്രതികൂലമായി ബാധിച്ചു. എറണാകുളം മാർക്കറ്റിന്റെ പ്രതാപം അസ്തമിച്ചെന്നും മെട്രോ യാഥാർത്ഥ്യമാവുന്നതോടെ നിലയിൽ മാറ്റമുണ്ടാവുമെന്ന പ്രതീക്ഷയുണ്ടെന്നും വെങ്കടേഷ് പൈ അഭിപ്രായപ്പെട്ടു. നമ്മുടെ പ്രതീക്ഷ എന്ന് വെച്ചാൽ മെട്രോ റെയിൽ വന്നതിന് ശേഷം കൂടുതൽ ഗതാഗതം ഇവിടെ കാര്യക്ഷമമായിട്ട് വരുമെങ്കിൽ ചിലപ്പോൾ എന്നാലും ഈ ഹോൾസെയിൽ കൺസെപ്റ്റ് നിൽക്കാൻ ചാൻസ് ഇല്ല. വ്യാപാരം ചിലപ്പോൾ അഭിവൃദ്ധിപ്പെടാം. സീസൺ ആവുന്നതോടെ അരി കച്ചവടം കുറയുകയാണ്. ഇപ്പോൾ ഗവൺമെന്റ് തലത്തിൽ സബ്സിഡി നിരക്കിൽ അരി ലഭിക്കുന്നതാണ് കാരണം. മുന്നോട്ട് പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടിലായ ഹോൾസെയിൽ അരി വിപണിയിൽ വലിയ മാറ്റങ്ങളൊന്നും വ്യാപാരികൾ പ്രതീക്ഷിക്കുന്നില്ല. പോലീസ് കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കുകയാണെന്ന ആരോപണവുമായി യുവതി രംഗത്ത്. തൃശൂർ സ്വദേശിയായ സുകന്യ കൊച്ചിയിൽ പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്ക് പരാതി സമർപ്പിച്ചിരിക്കുകയാണ്. തൃശൂർ സ്വദേശിയായ സുകന്യ 2014 നിലയിൽ വന്ന വനിതാ പോലീസ് കോൺസ്റ്റബിളിന്റെ ആംഗിൾസിൽ ഉൾപ്പെട്ടിരുന്നു. സർക്കാർ ജോലിയുടെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പോഴാണ് ഇവരുടെ സ്വപ്നങ്ങൾക്കുമേൽ കരുതൽ വീഴ്ത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കേസ് നൽകിയതാവട്ടെ ഭർത്താവിന്റെ അനുജന്റെ ഭാര്യയും അവരുടെ കുടുംബ പ്രശ്നത്തിലേക്ക് തന്നെ വലിച്ചഴിച്ചതാണെന്നും താൻ നിരപരാധിയാണെന്നും ഇവർ പറയുന്നു. തനിക്ക് പറയാനുള്ളത് കേൾക്കാതെയാണ് 498A വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തതെന്നും സുകന്യ പറഞ്ഞു. ഞങ്ങളെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് അവിടെ എതിർകക്ഷിയായ അനിയന്റെ ഭാര്യ വിസ്മയും അവരും വന്നിരുന്നു. അതിനു മുന്നേ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അതേപടി തന്നെയാണ് അവരുടെ പ്രതികരണം പോലീസുകാരൻ ഞങ്ങളുടെ അടുത്ത്. ഞാൻ പറയുന്നതൊന്നും കേൾക്കാൻ പോലും അവർ തയ്യാറായില്ല. ഞാൻ പറഞ്ഞിട്ടും സ്വന്തം ഭർത്താവ് ഉണ്ടായിട്ടും അനിയനെ വെച്ച് കൂട്ടി വെച്ച് പറയണത് വരെ അവരവിടെ എന്നെ ചോദ്യം ചെയ്തു. മാനം കളയണ പോലെയാണ് ശരിക്കും അവരോട് എന്നോട് വർത്തമാനം പറഞ്ഞത്. എൻ്റെ കൊച്ചു വേറെ ഉണ്ടായിരുന്നു. അവർ ഞങ്ങൾ പറയുന്നതൊന്നും കേൾക്കാനോ പോലും അവർ തയ്യാറായിരുന്നില്ല. അനിയൻ ഭാര്യനെ കൊണ്ടുപോയി നിനക്ക് ജോലി കിട്ടും അങ്ങനെ അവർ പറഞ്ഞിരുന്നു.
ഭർത്താവുമായി പിണങ്ങിപ്പോയി 7 മാസത്തിനു ശേഷമാണ് അവർ പരാതി നൽകിയത്. താൻ ജോലിയിൽ പ്രവേശിക്കാതിരിക്കാൻ മനഃപൂർവ്വം കേസ് നൽകിയതാണ്. സർക്കാർ ജോലി എന്ന തന്റെ ആഗ്രഹത്തെ ഇത് ബാധിക്കുമെന്നും ഇവർ പറഞ്ഞു. ആ കുട്ടി അങ്ങനെ പ്രശ്നക്കാരിയൊന്നല്ല എന്ന് പറയാൻ പോയപ്പോൾ ഇവരെല്ലാ പോലീസുകാരും കൂടി എതിർത്ത് പറഞ്ഞു എന്ന് പറഞ്ഞു എന്നെ പറ്റിയിട്ട്. അവൾ അങ്ങനെയാണ്, അവിടെ ചേട്ടത്തിപ്പരനാണ്, അവളുടെ വാക്ക് മുറച്ച് അത് പറയണം, അതെന്നെ വിശ്വസിച്ച് പറയണ പോലെ അവർ പറഞ്ഞത്. ഞാനൊരു സ്ത്രീ എന്നൊരു പരിഗണന, ഒരു ഭാര്യയാണ്, ഒരു അമ്മയാണ്, ആ പരിഗണന പോലും അവർ തന്നില്ല. തന്നെ കള്ളക്കേസിൽ കുടുക്കി പീഡിപ്പിക്കുകയാണെന്ന് ചൂണ്ടിക്കാണിച്ച് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ SIC ഇന്ദിരക്കെതിരെ ഇവർ സംസ്ഥാന പോലീസ് കംപ്ലയിൻറ്റ് അതോറിറ്റിക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഇവരുടെ പരാതി കേട്ട SPCA ജൂലൈ 7 കേസ് വീണ്ടും പരിഗണിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളത്തിന്റെ സ്വന്തം ബാങ്ക് എന്ന ആശയം നടപ്പിലാക്കുമെന്ന് സംസ്ഥാന സഹകരണ വകുപ്പ് മന്ത്രി AC മൊയ്തീൻ. ഇത് സംബന്ധിച്ച് റിസർവ് ബാങ്കുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി കേരളകൃഷ്ണനോട്. അഴിമതിയിൽ നിന്ന് സാമൂഹ്യ സേവനം നൽകാൻ സർക്കാർ ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്ന് ജസ്റ്റിസ് B. കമാൽ പാഷ. അഴിമതിയുടെ മൂലകാരണം ആഗ്രഹങ്ങളാണെന്നും കമാൽ പാഷ. എറണാകുളം മാർക്കറ്റിലെ അരി മൊത്തവിപണി തകർച്ചയുടെ പാതയിൽ. 1 വർഷത്തിനകം അടച്ചുപൂട്ടിയത് 40% കടകൾ. മാർക്കറ്റിന് പ്രഥമാസ്തമിച്ചെന്ന് വ്യാപാരികൾ. ഇതോടെ മെട്രോ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.